ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ദി മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ആസാദി. ഈ പുസ്തകങ്ങളെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ പുസ്തകങ്ങൾക്കൊപ്പം തന്നെ ഇവയുടെ എഴുത്തുകാരിയും ലോക പ്രശസ്തയാണ്. അതെ, അരുന്ധതി റോയ്. എഴുത്തിനപ്പുറം സാമൂഹിക അസമത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ് അരുന്ധതി റോയ്. 1960 കോട്ടയം ജില്ലയിലാണ് ജനനം. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് 1997 ബുക്കർ പ്രൈസ് നേടിയതോടെ അരുന്ധതി റോയ് ലോക പ്രശസ്ത നേടി. 2010 കാശ്മീരിനെ കുറിച്ച് അരുന്ധതി റോയ് ഒരു പരാമർശം നടത്തുകയും അതേ തുടർന്ന് UAPA ചുമത്തുന്നതിന് കഴിഞ്ഞ ദിവസം ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ VA സക്സേന അനുമതി നൽകി. ഭീകരവാദ വിരുദ്ധ നിയമപ്രകാരമുള്ള തെറ്റാണെന്നാണ് അധികൃതരുടെ കണ്ടെത്തൽ. 2010 ഒക്ടോബർ 28 സാമൂഹിക പ്രവർത്തകനായ സുശീൽ പണ്ഡിത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതേ വർഷം നവംബർ 27 തിലക് മാർഗ് പോലീസ് സ്റ്റേഷനിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യ കേസ് എടുക്കുന്നത്. ന്യൂഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. 2010 ഒക്ടോബർ 21 രാഷ്ട്രീയ തടവുകാരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഫോർ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് സംഘടിപ്പിച്ച ആസാദി ദി ഒള്ളി വേ എന്ന പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിനായിരുന്നു കേസിനാധാരം. അന്ന് അവിടെ പ്രസംഗിച്ച അരുന്ധതി റോയ്, ഷൌക്കത്ത് ഹുസൈൻ, പരിപാടിക്ക് നേതൃത്വം നൽകിയ SA R ഗീലാനി, സെയ്ദ് അലി ഷാ ഗീലാനി എന്നിവർക്കെതിരെയും കേസെടുത്തിരുന്നു. പിന്നീട് ഇതിൽ രണ്ടു പേർ മരിച്ചതിനാലാണ് അവരെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. 17 വയസ്സുകാരനായ തുഫൈൽ അഹമ്മദ് മട്ടു പോലീസിന്റെ കണ്ണീർവാതക അക്രമത്തിൽ മരിച്ചതിനെ തുടർന്ന് കശ്മീർ അശാന്തി പുകയുന്നതിനിടയിലാണ് സമ്മേളനം നടന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം അന്ന് നടന്ന പ്രതിഷേധങ്ങൾക്കിടെ 120 പേരാണ് മരിച്ചത്. അന്ന് അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രസംഗങ്ങൾ പൊതുസമാധാനവും സുരക്ഷയും അപകടത്തിലാക്കിയെന്നായിരുന്നു പരാതി. കൂടാതെ കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്നതിനെ അവർ പ്രോത്സാഹിപ്പിച്ചുവെന്ന് ആരോപിച്ചിരുന്നു. എന്തുകൊണ്ട് UAPA ഇപ്പോൾ ചുമത്തി? 2010 നവംബർ 27 ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇതേ കേസിൽ അരുന്ധതി റോയെയും ഷൌക്കത്ത് ഹുസൈനെയും IPCയിലെ 153A, 153B, 505 എന്നീ വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരുന്നു. 3 വർഷം വരെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ഇവ. എന്നാൽ CRPC 468 വകുപ്പ് പ്രകാരം അനാവശ്യ കാലതാമസത്തിന് ശേഷമോ അല്ലെങ്കിൽ നിശ്ചിത കാലയളവ് അവസാനിച്ചതിന് ശേഷമോ ആണ് കേസിൽ കുറ്റകൃത്യങ്ങൾ ചുമത്തുന്നതെങ്കിൽ അവ പരിഗണിക്കാൻ കോടതികൾക്ക് കഴിയില്ല. അതായത് അരുന്ധതി റോയ്ക്കും ഷൌക്കത്ത് ഹുസൈനുമെതിരെ കുറ്റം ചുമത്തിയാലും അതുമായി മുന്നോട്ടു പോകാൻ ഭരണകൂടത്തിന് കഴിയാത്ത അവസ്ഥയായിരുന്നു എന്ന് ചുരുക്കം. 2010 ഫയൽ ചെയ്ത FIRൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന IPC വകുപ്പ് 124A ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ 2022 ഈ വകുപ്പ് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവ് നിലവിലുണ്ടായിരുന്നതിനാൽ അതുപ്രകാരവും വിചാരണ ആരംഭിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് നിലവിൽ UAPA ചുമത്താൻ ലെഫ്റ്റനന്റ് ഗവർണർ അംഗീകാരം നൽകുന്നത്. ഇതോടെ കേസ് കോടതികൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. 2023 ഒക്ടോബർ 3 ഇന്ത്യയിലുടനീളമുള്ള മാധ്യമ പ്രവർത്തകരുടെയും ഗവേഷകരുടെയും വീടുകളിലും ഓഫീസുകളിലും വൻ റെയ്ഡ് നടന്നിരുന്നു. ന്യൂസ് ക്ലിക്ക് എന്ന വാർത്താ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ലേഖകരെ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും അതിന്റെ സ്ഥാപകൻ പ്രബീർ പുർക്കായസ്തയെ UAPA നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. രാജ്യത്തെ പത്രസ്വാതന്ത്ര്യത്തിനെതിരെ നടക്കുന്ന കടന്നുകയറ്റത്തിനെതിരെ ന്യൂഡൽഹിയിലെ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ പ്രതിഷേധ യോഗത്തിൽ അരുന്ധതി റോയ് പ്രധാന സാന്നിധ്യമായിരുന്നു. ഇതിനു പിന്നാലെയാണ് 13 വർഷം മുൻപുള്ള കേസ് അരുന്ധതി റോയ്ക്കെതിരെ ഉയർന്നു വരുന്നതെന്നും ശ്രദ്ധേയമാണ്.